അസ്സലാമു അലൈക്കും. ബഹുമാനായ തങ്ങളവർകൾ ഉൾപ്പെടെ നമ്മുടെ വേദിയിൽ ഉള്ള വിശിഷ്ട അതിഥികൾ, ഞാൻ വീണ്ടും വൈകിയ വേളയിൽ അഭിസംബോധനക്ക് പോകുന്നില്ല. ഞാൻ വൈകി വന്നാണ് അഭിസംബോധന ധാരാളം നടന്നിട്ടുണ്ടാവും എന്നറിയാം. ഏതാനും ഹ്രസ്വമായ വാക്കുകൾ മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. വൈകാൻ കാരണം നമുക്കറിയാം. ഇന്ന് അഭിവന്ദനായ ഏവരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ നമ്മളെ വിട്ട് പിരിഞ്ഞ ദിവസമാണ്. എത്രമാത്രം ചടങ്ങുകൾ കേരളത്തിൽ ഇന്നേ ദിവസം നടക്കുന്നുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇവിടെ ഒരു ആർട്സ് കോളേജിൻ്റെ സ്വന്തം കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തങ്ങളുടെ പേരിലുള്ള സ്ഥാപനം മറ്റൊരു സംഭവമായി ഇന്ന് ഇവിടെ ചെയ്ത ഇതരലി സ്യാത്തങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ഞാൻ ഇന്ന് കാലത്ത് ആദ്യം പങ്കെടുത്ത പരിപാടി അതുപോലെ തങ്ങളെ പേരിൽ എന്നോ തുടങ്ങിയ ഒരു സ്ഥാപനത്തിന് ചെറുത്തീങ്കാനയുടെ കീഴിലുള്ള തങ്ങളെ പേരിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും, ഒന്നും രണ്ടും കുട്ടികളല്ല, അനവധി കുട്ടികൾ, ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷക്കിരുത്തി പാസ്സാക്കുന്ന ആ തങ്ങളെ പേരിലുള്ള സ്കൂൾ 100% റിസൾട്ട് ഉണ്ടാക്കി ഏറെ കുട്ടികളെ അവിടെ A+ നേടിയ കുട്ടികൾക്ക് പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങാണ് ഞാൻ ഇന്ന് ആദ്യം സംബന്ധിച്ചത്. സാന്ദർഭികമായി നമ്മൾ ഇതെടുത്തത് കഴിഞ്ഞ് വൈകുന്നേരം മലപ്പുറത്തുണ്ട് അനുസ്മരണ പരിപാടി, അതും കഴിഞ്ഞാണ് ഞാൻ എത്തുന്നത്. പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ എന്തുമാത്രം ചലനം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് ഇത്രയും വർഷമായി ജീവിച്ചിരുന്ന സമയത്ത് ഇരുളടഞ്ഞ് കിടന്നിരുന്ന ഈ നാട്ടിൽ ഇപ്പോൾ ഇവിടെ മജീദ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ മുട്ടക്കുന്നായി കിടന്നിരുന്ന അനവധി കുന്നുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറാനുള്ള ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് ഒരു സമൂഹത്തിന് മുഴുവൻ നവോത്ഥാനത്തിലേക്ക് നയിച്ച, അതിന് ലീഡർഷിപ്പ് കൊടുത്ത, അതിന് അടിത്തറ പാകിയ ജനസ്വാധീനമുള്ള ഒരു നേതാവ്, ആ നേതാവ് നമ്മളെ വിട്ടുപിരിഞ്ഞ ദിവസമാണ്. അന്നാണ് ഹയർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളതിൻ്റെ കെട്ടിടം. ഏറെ ചാരിതാർത്ഥ്യമുണ്ട് ഈ പൊതുപ്രവർത്തനങ്ങളിൽ മുഴുവൻ. പല കപ്പാസിറ്റിയിൽ പല സന്ദർഭത്തിൽ ഈ കോളേജായാലും മറ്റു സ്ഥാപനങ്ങളായാലും ഒക്കെ എളിയ പങ്ക് വഹിച്ചതിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ അനവധി ആളുകളോടൊപ്പം കഴിഞ്ഞു എന്നുള്ളതിൽ അനൽപമായ സന്തോഷം എനിക്കുണ്ട്. സമദാനി പറഞ്ഞതുപോലെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം. ഇരുളടഞ്ഞ് കിടന്നിരുന്ന ഈ നാട് അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. നമ്മുടെ ഈ രാജ്യത്ത് അനവധി സംസ്ഥാനങ്ങളും അനവധി പ്രദേശങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. വിവരമാണ് ഏറ്റവും വലിയ പ്രശ്നം. വിവരം ഉണ്ടാവണം ആളുകൾക്ക്, അറിവും അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രയോജനമുള്ള അറിവ്, പറഞ്ഞത് കറക്റ്റാണ്, പ്രയോജനമുള്ള അറിവും ഉണ്ടായി മനുഷ്യനെ നല്ല ധാർമ്മിക ബോധത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കി വാർത്തെടുക്കുകയും അതോടൊപ്പം വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുന്ന ദീർഘവീക്ഷണം, ആ ദീർഘവീക്ഷണമാണ് നമുക്ക് അനുഗ്രഹമായി വന്നത്. ഇന്ന് മലപ്പുറത്ത് നടന്ന അനുസ്മരണ സമയത്ത് അനവധി ബുദ്ധിജീവികളുണ്ടായിരുന്നു. അനുസ്മരണ സമ്മേളനത്തിൽ കേരളത്തെ മാറ്റിമറിച്ച ഘടകങ്ങൾ എന്ത് എന്ന് എല്ലാവരും കൂടി അനുസ്മരിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു ചർച്ച നടന്ന സമയത്തിൽ ഏറ്റവും അധികം പൊങ്ങി വന്ന ഒന്ന് പാണക്കാട് PMSA പൂക്കോയത്തങ്ങളും പൂക്കോയത്തങ്ങളുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുമാണ്. ഇന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണെങ്കിലും ശരി, ആ പ്രവർത്തനങ്ങളും ആ നവോത്ഥാന പ്രവർത്തനങ്ങളും അത് ജീവൻ നൽകിയതാണ് ഈ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ അത് ആ സ്ഥാപനങ്ങളിലൂടെ ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ പ്രചോദനം കൊണ്ട്, അതുപോലെ തന്നെ ആ പൊതുപ്രസ്ഥാനങ്ങളും പ്രവർത്തകരും അതുപോലെയുള്ള എല്ലാം ഇറങ്ങി നാടിനെ മാറ്റിക്കളഞ്ഞു. സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഏറെ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവരുടെ സംഭാവന വേറെ എടുത്ത് നോക്കിയാൽ അധികം ക്വാണ്ടിഫൈ, അധികം അതിനതിന് അത്ര അളക്കാൻ കഴിയില്ല. പക്ഷേ ഈ സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് പ്രത്യേകിച്ച് നേരത്തെ പിന്നോക്കമായിരുന്ന സ്ഥലങ്ങളിലൊക്കെ വന്ന മാറ്റം അത്ഭുതാവഹമാണ്. കേരളത്തിൻ്റെ മാറ്റത്തിൽ ഏറ്റവും അധികം വലിയ ഘടകമായത്
അങ്ങനെ ഈ കിടക്കുന്ന ഒരു കാലത്തും വിദ്യാഭ്യാസമില്ലാത്ത കിട്ടാത്ത പ്രദേശങ്ങളൊക്കെ മാറി വന്നപ്പോഴാണ് ആ മാറ്റം ഉണ്ടാക്കിയ ചലനത്തിലാണ് നമ്മൾ ഇന്ന് ഭാവി തലമുറയെ കൂടി അതിന് ഒരുക്കാനാണ് ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ ഇന്ന് ശ്രീ ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഹൈദരലി തങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന അനവധി നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഈ വേദിയിലുള്ള മോമാലിയോടെ പറഞ്ഞതുപോലെ വളരെ കഷ്ടപ്പെട്ടും വളരെ പ്രയാസപ്പെട്ടും ഒക്കെ തന്നെയാണ് ഇതൊക്കെ അതിന് പിന്തുണ കൊടുക്കുന്ന കുറേ ആളുകളാണ് ഈ വേദിയിലുള്ളത്. എല്ലാവരും കൂടി ശ്രമിക്കുന്നതിനാണ് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കെട്ടിടം അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി വന്നപ്പോൾ കോളേജിൽ കൂടുതൽ കുട്ടികളും അതിനനുസരിച്ച് ആവശ്യവും ഒക്കെ ഈ കോളേജിന് അതിനനുസരിച്ച് നിലവാരം വരും അത് വളർന്ന് പന്തലിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സമൂഹത്തിലുള്ള ഈ വലിയ മാറ്റം. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു പ്രദേശം എന്ന് അഭിമാനിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാൻ നമുക്കെല്ലാവർക്കും അവസരം കിട്ടിയത് വലിയ ഭാഗ്യമാണ്. എല്ലാവിധ ആശംസകളും നേരാണ് ഇവിടെ ഇനിയും പ്രസംഗിക്കാൻ അതികളുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് മകരീബിനും ഇനി കൂടുതൽ സംസാരിക്കാൻ സമയമില്ല എന്നറിഞ്ഞതുകൊണ്ട് എല്ലാവിധ ആശംസകളും പിന്തുണയും. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിൽ ആരംഭഘട്ടത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് സംബന്ധിച്ച് നടന്ന എല്ലാ ശ്രമങ്ങളും എനിക്കറിയാം ഇതിനോടി നടന്ന ആളുകളാണ് ഇവിടെയുള്ളത്. ഇന്നതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയാണ്. നമ്മളെല്ലാവരും അതിന് പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. അത് ഉണ്ടാവണം ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.